സമയത്ത് മറ്റേയാള് കംപ്രഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ മെഡക്സ് 2023 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 8 വർഷത്തിന് ശേഷമാണ് ആരോഗ്യ വിജ്ഞാന പ്രദർശനമായ മെഡക്സ് നമ്മുടെ കോട്ടയത്ത് വീണ്ടും കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വന്നതും നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. 130 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 80 രൂപയും കോളേജ് വിദ്യാർത്ഥികൾക്ക് 100 രൂപയുമായിട്ട് ഈ ഒരു ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ പഴയ ക്യാമ്പസ് മുറികളും ഓഡിറ്റോറിയം ഒക്കെയാണ് പ്രധാന പ്രദർശന വേദികൾ. നവംബർ 6 തൊട്ട് 26 വരെയാണ് ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. രാവിലെ 9 മുതൽ 7 വരെയാണ് ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ ഇതുപോലൊരു അടിപൊളി ആർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം ഫൈനൽ ടച്ചിന്റെ തിരക്കിലാണ്. സോ ഇനി എൻട്രി പാസ് കാണിച്ച് നമുക്ക് അകത്തേക്ക് കയറാം. ഒരു കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിലൂടെയാണല്ലോ. സോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് ഇവർ ഈ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ എല്ലാം ഇവരോട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. സോ എങ്ങനെയാണ് ഒരു കുട്ടി ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതെന്നും ഒക്കെ ഒരു വീഡിയോ ഡെമോൺസ്ട്രേഷനും അതുപോലെ തന്നെ ഒരു ആർട്ട് വർക്കിലൂടെയൊക്കെ ഇവർ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫീച്ചറൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പോയത് കമ്മ്യൂണിറ്റി മെഡിസിനിലേക്കാണ്. ഇതിൽ ഇവിടെ ഇവർ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന രോഗങ്ങളെപ്പറ്റിയും നമ്മുടെ ശീലങ്ങളെപ്പറ്റിയും ഉള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പകൽ സമയത്താണ് നമ്മളെ കടിക്കുന്നത്, അത് ശുദ്ധജലത്തിലെ മുട്ടയിടുന്നത്. പിന്നെ നമുക്ക് അത് പകർത്തുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെങ്കി ചിക്കൻ ഗുനിയാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ദേഹത്ത് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ പുള്ളി പുള്ളി ആയിട്ടാണ്, വെള്ളയും ബ്ലാക്കും വെള്ളയും ബ്ലാക്കും ആയിട്ട്. ടൂളിക്സ് ആണെങ്കിൽ മലിനജലത്തിലാണ് മുട്ടയിടുന്നത്. രാത്രി സമയത്താണ് അത് രക്തം കുടിക്കാൻ വരുന്നത്. മന്ത്രി ജപ്പാൻ അടുത്തായിട്ട് പോയത് പീഡിയാട്രിക്സിലേക്കായിരുന്നു, അതായത് നമ്മുടെ കുട്ടികളുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ന്യൂമോത്തറാക്സ് എന്ന പറയുന്ന അസുഖമുണ്ട്. ചിലപ്പോഴൊക്കെ ഡാമേജ് ഒക്കെ ഉണ്ടാവും. ആ സമയം ഡാമേജ് കാരണം ലങ്സിലുള്ള എയർ പുറത്തേക്ക്, അങ്ങനെ പുറത്തേക്ക് വരുമ്പം നമുക്ക് ചെസ്റ്റ് ഇത് നമ്മുടെ തലച്ചോറിനെയും നട്ടലിനെയും നട്ടലിൻ്റെ അകത്തുള്ള സ്പൈനൽ കോഡിനെയും കവർ ചെയ്യണം. ഒരു വെള്ളം പോലത്തെ ഫ്ലൂയിഡ് ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ ഇവിടെ ഒരു പൂൾ ഉണ്ടാവുന്ന വഴി പുറത്തേക്ക് ചാടണ്ട. ആ ഫ്ലൂയിഡും കുറച്ച് സ്പൈനൽ കോഡും പുറത്തിങ്ങനെ ചാടും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു മുഴയാണ്. സാധാരണ മനുഷ്യന്റെ ശ്വാസകോശവും അയാളുടെ മുഖം അരിച്ചു കഴിയുമ്പോൾ ആളുടെ ശ്വാസകോശമാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ മാസം എല്ലാം സ്ത്രീകൾ ഇന്ന് തുറന്നു പറയാൻ മടിച്ചിരിക്കുന്നത്. സ്ഥലാർബുദം അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് കേരളത്തിലല്ലേ ഇങ്ങോട്ടേക്ക്
സ്ഥലം ഇതിൽ പറയുന്ന പോലെ എയ്ഡ് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഓൺ ബട്ടൺ ഉണ്ട്, ഇത് ഓൺ ചെയ്യുക. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് മറ്റേ ആള് കമ്പ്രഷൻ കൊടുത്തോണ്ടിരിക്കുക. അനലൈസ് ഹാർഡ് എല്ലായിടത്തും ഇത് ചെയ്യണമെന്നുള്ളത് മാത്രമല്ല, സംസ്ഥാന ഗവൺമെൻറ് തന്നെ ദുരന്ത നിവാരണ ലഘുവന പ്രവർത്തനങ്ങൾ നടത്തണം എന്ന് നിർബന്ധപൂർവ്വം പറയുകയും അതിനുവേണ്ടിയിട്ട് ഒരു പോർട്ടൽ തന്നെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്തുകളും അത് തയ്യാറാക്കി വെക്കണം. ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്ത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേന് അവിടുത്തെ ആർട്ട് വർക്കൊക്കെ ഒരു അടിപൊളിയാണ്. സോ നമുക്ക് കൂടുതലും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആർട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും സിമ്പിളായിട്ട്. മെയിനായിട്ട് ഇതിലൂടെ നമുക്ക് കണ്ടിറങ്ങുമ്പോഴത്തേന് നമുക്ക് രോഗങ്ങൾക്കുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഇവിടെ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് നല്ല ടൈം എടുത്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി അവിടുത്തെ ഫീച്ചറുകളെല്ലാം വായിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങിപ്പോരാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലും നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിനെ പറ്റിയ ഒരു നല്ലൊരു അറിവ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും സ്കൂൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു എക്സിബിഷൻ തന്നെയായിരിക്കും ഈ ഒരു മെഡക്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ലൈവായിട്ട് കാണാനും അത് പഠിക്കാനും അറിവ് നേടാനും ഒക്കെ ഈ ഒരു എക്സിബിഷൻ കൊണ്ട് സാധിക്കും. സോ മാതാപിതാക്കളൊക്കെ കുട്ടികളെ എന്തായാലും ഈ ഒരു എക്സ്പോ കൊണ്ട് കാണിക്കേണ്ടതാണ്. ഈ ഒരു മെഡക്സിനെ ഇത്രയും മനോഹരമാക്കി ഒരുക്കി വെച്ചത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇവർ ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. സോ ഹാറ്റ്സ് ഓഫ് ദാറ്റ് ഓൾ ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് ഈ ഒരു എക്സിബിഷൻ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങുമ്പോഴും അവർ നമുക്ക് കാര്യങ്ങളെല്ലാം നല്ലതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. യുവരാജ്സിംഗ് മീഡിയ സ്റ്റീനം സെമിനാറായിരുന്നു. അത് ലങ്സിൻ്റെ ഇടയിലുള്ള ഒരു ടിഷ്യൂ ആണ് മീഡിയ സ്റ്റീനം. അതിന് വന്ന് ക്യാൻസർ ആയിരുന്നു. യുവരാജ് അത് അതിജീവിച്ചു. ഇത് അതുപോലെ തന്നെ കഴുത്തിൽ വേദന, നമ്മുടെ ശബ്ദമാറ്റം, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമ്മൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ മൊത്തം അഫക്ട് ചെയ്യുന്ന ക്യാൻസറിനെല്ലാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുകവലി മദ്യപാനം എന്നിവ ഒഴിവാക്കുക. മാത്രമല്ല കൂടുതലായിട്ട് ആരോഗ്യകരമായ ഭക്ഷണശീലം, അതുപോലെ തന്നെ വാക്സിനേഷൻ, HPV വാക്സിനേഷൻ. നമുക്ക് ക്യാൻസർ തടയാനുള്ള ഒരേ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് കണ്ടുവരുന്ന ക്യാൻസർ രോഗങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇവരുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരുന്നുണ്ട്. നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം, എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഒരു മോഡൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ മൂത്ര സെല്ലാണ്, അതിന് ചുറ്റുമുള്ള ഒരു സിംഗിൾ ഗ്ലാൻഡാണ് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. സോ ആരെല്ലാമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് കാണുന്നത് വെച്ചാൽ, ചില ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികൾക്ക് വേണ്ടി ക്വിസ് കോമ്പറ്റീഷൻ അവരോട് നടത്തുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്താണോ അവിടെ കണ്ടത് അതിനെപ്പറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അവരത് ജസ്റ്റ് കണ്ടുപോവാണോ അതോ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വളർന്നു വരുന്ന ലോകത്തിൽ ഉയർന്നു വരുന്ന പുതിയ രോഗങ്ങളെപ്പറ്റിയും അത് എങ്ങനെ ക്യൂർ ചെയ്യണം, നേരത്തെ കണ്ടുപിടിക്കാമോ എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ഈ ഒരു എക്സിബിഷൻ കണ്ടിറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കുക മാത്രമല്ല, അതിന് എന്തൊക്കെ ടെസ്റ്റുകൾ, അതായത് എന്തൊക്കെ മെഷീനറീസ് വെച്ചാണ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇവർ നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് സ്ട്രോക്കിന്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കത്തീറ്റേഴ്സ് ആണ്. അത് കാലിൽ ഫെമറൽ ആർട്ടറി നമ്മളൊരു റെക്റ്റിവേഴ് കൂടെ കയറ്റിയിട്ട് അത് തലച്ചോറിലെത്തിയിട്ട് നമ്മൾ ആ ക്ലോട്ട് റിമൂവ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശം പോകുന്ന വഴിക്ക് ഒരു ബ്രോങ്കിൽ ട്രീ ഉണ്ട്. ബ്രോങ്കിൽ ട്രീയുടെ ഡയലേഷൻ ഉണ്ടാവും. ഡയലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അടുത്ത സ്പെസിമെൻ എന്ന് പറയുന്നത് ക്ഷയരോഗത്തിൻ്റെയാണ്. അതിൻ്റെ നടുക്ക് നോക്കുമ്പോൾ നമുക്ക് ക്ഷയരോഗം ബാധിച്ച ബാക്ടീരിയ.
നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വൈകല്യങ്ങളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് അവരോട് കൊടുക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ചികിത്സകൾ, എത്രത്തോളം ആ വൈകല്യങ്ങളൊക്കെ മാറ്റാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ആർട്ട് വർക്കിന് ധാരാളം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മൂവിയിലെയൊക്കെ സീനുകളൊക്കെ ഇവർ ആർട്ട് വർക്കിലൂടെ ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയിലൂടെ മാത്രമല്ല, നമ്മുടെ ഈ ഒരു കേരളത്തിൽ നടന്ന ക്രൈമിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽസ് അവരോട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ തെളിയിച്ചതെന്നും ഒക്കെ ഒരു ഒരു എക്സ്പ്ലനേഷൻ അവരോട് നമുക്ക് തരുന്നുണ്ട്. അറിയാതെ ഗൺ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം തന്നെ മകളെ പേടി വെച്ചു. പക്ഷെ ഗണ്ണിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്ക് മകളെ കൊണ്ട് കോസ്മെറ്റിക് കൊണ്ടുപോകാൻ പേടിയാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്തു, അബോധാവസ്ഥയിലുള്ള മകളെ ഈ ഒരു സംഭവം കൊണ്ടോ ഈ ഒരു കാറ് കത്ത് നശിച്ച ഒരാൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്നതായിട്ടാണ് ഇവരോട് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കുറുപ്പ് മൂവിയിൽ ഇതുപോലെ തന്നെ ഒരു സീനുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ ഒരു റിയൽ സ്റ്റോറിയാണ് ഇവരോടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഫീച്ചറൊക്കെ ഇവരോട് നൽകിയിട്ടുണ്ട്. ആ മൂവി കണ്ടവർക്ക് ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഇവരോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു ഒരു ബോധവൽക്കരണം ഇവരോട് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു ഫീച്ചറും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പാടുള്ളതല്ല, കാര്യം അത് ഒരു റിയാക്ഷൻ ടൈമിനെ ബാധിക്കുന്നതാണ്. വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും കോൺഷ്യസ്നെസ് ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെ ട്രെയിൻ പാളത്തിൽ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ആർട്ടും കാണാൻ സാധിക്കും. പാമ്പുകടി ഏറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ക്ലാസ് നമുക്ക് ഇവിടെ ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. കുറച്ച് പാമ്പുകളൊക്കെ ഇവിടെ ഡെമോൺസ്ട്രേഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എത്ര എങ്ങനെയാണ് അതിൻ്റെ വിഷങ്ങൾ വ്യാപിക്കുന്നതെന്നും ഒക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ക്രൈമാണ് ഉത്തരവാദക്കേസ്. അതിൻ്റെ ഒരു ആർട്ട് വർക്ക് ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പം സ്വന്തം ഭർത്താവ് തന്നെ സ്വത്തിന് വേണ്ടി ചെയ്തതാണ്. സാധാരണ രീതിയിൽ പാമ്പ് കടിച്ച് മരിച്ചെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ശാസ്ത്രീയ തെളിവുകളോട് നമ്മൾ കൊലപാതകമാണെന്ന് തെളിയിക്കുകയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്ന നമുക്ക് വിഷഹാരി ആയിട്ടുള്ള ചെടികളെ പറ്റിയുള്ള ഒരു സംഭവം ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഒരാളെ തൂക്കിലേറ്റുന്ന ഒരു ആർട്ട് വർക്കാണ് ഈ കാണുന്നത്. ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കൊറോണ വൈറസിന്റെ ഒരു ആർട്ട് വർക്കും ഇവരിവിടെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇ എൻ ടി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ നമ്മുടെ കേൾവിശക്തി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവരോട് ചെയ്യുന്നത്. ഒരുപാട് ഇട്ട് ഒച്ചിട്ട് അലയ്ക്കുമ്പോഴൊക്കെ ഭയങ്കര ഒച്ചയ്ക്ക് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിസ്പർ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തൊണ്ടയിൽ ഒരു പിടുത്തം ഫീൽ ഇല്ല. അതിനാണ് നമ്മൾ ഇത് ബേസിക്കലി കാണിക്കുന്നത്. അതിപ്പോൾ നമുക്ക്
ഈയൊരു ആർട്ട് വർക്ക് ഉണ്ടോ നമ്മൾ ശരിക്കും ഇതുപോലെ വായിക്കാത്തോടെ കയറി പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു പെയിൻറ്റിങ്ങും ആ ഒരു മെറ്റീരിയലും ഒക്കെ സൂപ്പറായിട്ടാണ് ഈ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അതായത് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഇൻറ്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇൻറ്റേണൽ സ്കിന്ന് എങ്ങനെയിരിക്കുമെന്നൊക്കെ ഇവരിവിടെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഒരു ചുളിവും ഒക്കെ നല്ല ഡീറ്റെയിലായിട്ട് ആർട്ടിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ക്രൈം ആയിരുന്നല്ലോ ഡോക്ടർ വന്ദനാദാസിൻ്റെ, അപ്പം അതിൻ്റെ ഒരു ആർട്ട് വർക്ക് ഒരു മുറിയിൽ ഇങ്ങനെ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കാലിൽ വെക്കുന്നതാണ് ഇതെല്ലാം വരുന്നത്, ഇതെല്ലാം കയ്യിൽ വെക്കുന്നത്, കയ്യിൽ ഇവിടേക്ക് വെല്ലാം പൊടിക്കോ വല്ലതും വന്നു കഴിഞ്ഞാൽ വെക്കുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാല് എല്ലിന്റെ ഉള്ളിൽ കൂടി, ഇത് എല്ലിന്റെ മെയിലിലല്ലേ ഇരിക്കുന്നത്. സ്കെലിറ്റൺ വെച്ചിട്ടുള്ള ഒരു തിയേറ്റർ ഇവിടെ ഒരു കൗതുകത്തിന് ഇവരോട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പുകവലിക്കെതിരെയുള്ള ഒരു ആർട്ട് വർക്ക് നമ്മുടെ ലങ്സിന്റെ പടം വെച്ചിട്ട് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ കൗതുകം നിറയ്ക്കുന്ന വെർച്വൽ റിയാലിറ്റിയുടെ ഒരു സംഭവം ഇവരോടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്നാണ്. സോ ന്യൂറോളജിയിലും നമുക്ക് അടിപൊളി ആർട്ട് വർക്ക് കാണാൻ സാധിക്കും. മദ്യത്തിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനും ഒക്കെ എതിരെയുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഭക്ഷണങ്ങളെ പറ്റിയും ഒക്കെ ഇവരിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണ രീതികളാണ് നമ്മളെ ഒരു രോഗിയാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും ഒക്കെ ഇവരിവിടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു എക്സിബിഷൻ കണ്ടുവരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വരുവാണെങ്കിൽ അതെന്താണെന്നും അത് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യാമെന്നും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു വൈകല്യത്തിലൊന്നാണ് മുച്ചുണ്ട് എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ക്ലാസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ടെക്നോളജി വെച്ച് ഈ ഒരു വൈകല്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. അത് 100% ഫ്രീ ആയിട്ട് ചെയ്യുന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്. ക്യാൻസർ വന്നാൽ എല്ലിൻ്റെ ഭാഗവും നാക്കിൻ്റെയും പല്ലിൻ്റെയും പിന്നെ അതിൻ്റെതായ മസിൽസിൽ പേശികളും പിന്നെ അതിൻ്റെ വെസൽസ് ബ്ലഡ് വെസൽസ് ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് മാറ്റി ഭാഗത്തെ നാട്ടിലേക്കാണ്.
പിന്നെ പ്ലാസ്റ്റിക് സർജറി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു ഡെമോൺസ്ട്രേഷൻ ഇവരോട് കാണിക്കുന്നുണ്ട്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നും ഒക്കെ ഇവരോട് കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെഡക്സ് കണ്ടിട്ടിറങ്ങണമെങ്കിൽ ഒരു രണ്ടര മണിക്കൂറെങ്കിലും എടുക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അവർ ക്ഷമയോടുകൂടി ഓരോരുത്തർക്കും പറഞ്ഞു തരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന് ഒരു ബിഗ് താങ്ക്സ് തന്നെ കൊടുക്കണം. എന്തായാലും നിങ്ങൾ 130 രൂപ മുടക്കി ഈ ഒരു എക്സിബിഷൻ കാണാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. മാതാപിതാക്കൾ ഉറപ്പായിട്ടും കുട്ടികളെ ഈ ഒരു മെഡക്സ് കൊണ്ട് കാണിച്ചിരിക്കണം. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ധാരാളം അറിവ് കിട്ടുന്ന ഒരു എക്സിബിഷൻ തന്നെയാണിത്. അതുകൊണ്ട് നവംബർ 26 വരിക, കാണുക. കൂടാതെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.